ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് തോളാർ തട്ടിപ്പുകാരി സരിത എസ് നായരാണ്. ഉമ്മൻചാണ്ടിക്കെതിരെയും ഗണേഷ് കുമാറിനെതിരെയും അബ്ദുള്ളക്കുട്ടിക്കെതിരെയും സരിത ഉയർത്തിയ ലൈംഗിക ആരോപണങ്ങൾ സിപിഎം ഏറ്റെടുത്തു. സരിത വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ സിപിഎം നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം കേരളം മറന്നിട്ടില്ല. സരിതയെ ആയുധമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ സിപിഎം തേജോപദം ചെയ്തു. ഉമ്മൻചാണ്ടിയുമായി തനിക്ക് ലൈംഗിക ബന്ധമുണ്ടെന്ന് അടുത്തിടയും സരിത തുറന്നു പറഞ്ഞു. പക്ഷേ കേരളം അത് വിശ്വസിച്ചില്ല. ഉമ്മൻചാണ്ടിയെ അടുത്തറിയുന്നവർ അത് വിശ്വസിച്ചില്ല, വിശ്വസിക്കുകയുമില്ല. ഉമ്മൻചാണ്ടിയെ എനിക്ക് നന്നായി അറിയാം. ഉമ്മൻചാണ്ടിയുടെ മനുഷ്യത്വം നന്നായി അറിയാം. ഉമ്മൻചാണ്ടിയുടെ ജനങ്ങളോടുള്ള ഇടപെടൽ നന്നായി അറിയാം. സരിതയെപ്പോലെയുള്ള ഒരു അഭിസാരിക പറഞ്ഞാൽ, സരിതയെപ്പോലെയുള്ള ഒരു തട്ടിപ്പുകാരി പറഞ്ഞാൽ ഇളകുന്നതല്ല ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വം. രാഷ്ട്രീയത്തിൽ പല ഗ്രൂപ്പുകളെയും ഉമ്മൻചാണ്ടി നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഒരു മനസ്സുണ്ട്, അലിയുന്ന മനസ്സ്, ജനങ്ങളെ അറിയുന്ന മനസ്സ്. ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കിയത് സരിത എന്ന വജ്രായുധം ഉപയോഗിച്ചാണ് സിപിഎം. സിപിഎമ്മിൻ്റെ വജ്രായുധമായിരുന്നു സരിത. സരിതയിൽ പിടിച്ചാണ് സിപിഎം അധികാരം പിടിച്ചെടുത്തത്. ഇപ്പോൾ സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ശാപം ലഭിച്ചിരിക്കുന്നു. സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ കൊടും ശാപം ലഭിച്ചിരിക്കുന്നു. ജയിലിടിഞ്ഞാൽ ഇനി ഈ അഭിസാരിക, ഈ തട്ടിപ്പുകാരി പുറത്തിറങ്ങില്ല. ജയിലിടിഞ്ഞാൽ പുറത്തിറങ്ങാത്ത വിധം കേസുകൾ ഇനിയുമുണ്ട് സരിതയ്ക്ക്. ഇപ്പോൾ സോളാർ തട്ടിപ്പ് കേസിലാണ് കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത്, ഇന്ന് 3 മണിക്ക്. അതിന് ശേഷം വീണ്ടും ശിക്ഷകൾ സരിതയെ കാത്തിരിക്കുന്നുണ്ട്. നെയ്യാറ്റിങ്കര സ്വദേശികളായ അരുണിൽ നിന്നും ആദർശിൽ നിന്നും 16 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ, അതും സിപിഎമ്മിൻ്റെ മന്ത്രിയായ ടി.പി. രാമകൃഷ്ണൻ്റെ പേരുപയോഗിച്ച് തട്ടിയെടുത്ത കേസിൽ, അതിന് ടി.പി. രാമകൃഷ്ണൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, തനിക്കിതുമായി ബന്ധമില്ലെന്ന്. എന്തായാലും ഈ തട്ടിപ്പുകാരിയെ കൊണ്ടു നടന്ന് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ തേജോവധം ചെയ്തു സരിത. എന്തുമാത്രം വിഷമിച്ചു കാണും ഉമ്മൻചാണ്ടി അപ്പോൾ. ഉമ്മൻചാണ്ടിയും താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഈ അഭിസാരിക വിളിച്ചു പറഞ്ഞപ്പോൾ കേരളം മൂക്കത്ത് വിരൽ വെച്ച് പോയി. ഇവളെ അന്ന് തന്നെ കേരളം തള്ളിയതാണ്. ഇപ്പോൾ ഇവൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ശാപം കിട്ടിയിരിക്കുന്നു.